മെർസിഡസ് ബെൻസിന്റെ ബ്രാൻഡ് ന്യൂ ജി എൽ എസ് 400 2022 ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓൺ റോഡ്. ഓൺ റോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ് റിസ. സോ ഈ ഒരു ജി എൽ എസ് 400 നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് വന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു എം ജിയുടെ കിറ്റാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു സ്പോർട്ടി ബമ്പേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എം ജിയുടെ ലോഗോട് കൂടിയുള്ള ഒരു ഗ്രില്ല്, ജി ടി ആർ ടൈപ്പ് ഗ്രില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു അലോയ് വീൽസ് ഒന്നുകൂടി സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ തന്നെ സ്റ്റോക്ക് ടയേഴ്സ് ആയിട്ട് 21 inches ആണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ആ ഒരു ടയേഴ്സ് നമ്മൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ കാലിപ്പേഴ്സ് ഡെഫിനറ്റ്ലി ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീൽ ആർച്ചിൻ്റെ ഈ ക്ലാഡിങ് നമ്മൾ കുറച്ചുകൂടി വൈഡർ ക്ലാഡിങ് കൊടുത്തിട്ട് ഒന്നുകൂടി സ്പോർട്ടി ഒരു മസ്കുലർ ലുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ റിയർ ബമ്പർ എം ജിയുടെ ബമ്പറായിരിക്കും റിയർ സൈഡിലേക്ക് വരാം. അതുപോലെ തന്നെ എം ജിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ വരാൻ പോവുക. സോ അതിൻ്റെ ആഫ്റ്റർ ബിഫോർ ലുക്ക് എങ്ങനെയാണ് വണ്ടിയുടെ ചേഞ്ചസ്, ആ ഒരു മേക്ക് ഓവർ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. We'll be right back.
സോ ഇതാണ് നമ്മുടെ ജി എൽ എസ് 2022. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജി എൽ എസ് 63 AMGയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വരുത്തിയ ചേഞ്ചസ്, ഗ്രില്ല് മാറിയിട്ടുണ്ട്, അവിടെ AMGയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്, ബമ്പേഴ്സ് ചേഞ്ചായി, അതിൻ്റെ ഒരു ക്രോം പോർഷനും കാര്യങ്ങളൊക്കെ കാണാം, ആ ലോവർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊടുത്തു, കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തൊരു വെഹിക്കിള്. അതുപോലെ തന്നെ കാലിപ്പേഴ്സ് നമ്മൾ റെഡ് കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ റിയർ ബമ്പർ ചേഞ്ച് ആയി, അതിൻ്റെ ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ, എക്സോസ്റ്റ് ടിപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. മാത്രമല്ല AMGയുടെ ലോഗോസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ V8 ടോർബോൻ്റെ ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ GLX 63 ബാഡ്ജിങ് ഉണ്ട്, AMGയുടെ ബാഡ്ജിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും മിനിമൽ ചേഞ്ചസ് വരുത്തിയപ്പോഴേക്കും ഈ ഒരു GLS വണ്ടിയുടെ ഒരു അട്രാക്ഷൻ, ഇപ്പോൾ റോഡ് പ്രസൻസ്, സ്റ്റോക്ക് കണ്ടീഷൻ ഈ ഒരു ലെവലിലേക്ക് മാറിയപ്പം ഔട്ട്സ്റ്റാൻഡിങ് ലുക്ക് ആയിട്ടുണ്ട് ഈ ഒരു വെഹിക്കിൾ. ഇതാണ് നമ്മുടെ ആഫ്റ്റർ ലുക്ക്. ബിഫോർ വർക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ഷായദ് റിസ, സൈനിങ് ഓഫ്.